സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഹിഡൻ ഡോറ് ഷെൽഫാണ്. നമ്മൾ ഈ കാണുന്ന ഡോറ് കവർ ചെയ്തിട്ട് ഒരു ഓപ്പൺ ചെയ്യുന്ന ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഷെൽഫ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഡോറ് യൂസ് ചെയ്യാനും കൂടി പറ്റണം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് എങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു 1.5 സ്ക്വയർ വെച്ചിട്ട് ഇവിടെ ഒരു ഔട്ടർ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഔട്ടർ ഫ്രെയിമിലേക്ക് നമ്മൾ ജെ ഫ്രെയിമിൽ ഒരു ഡോറ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ACP ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലെങ്ത് കൂടിയ ഡോറായ കാരണം കൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് പാക്കിംഗ് എല്ലാം വെച്ചിട്ട് സിലിക്കോൺ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 4.5 സെക്ഷൻ വെച്ചിട്ടാണ് ഇതിലൊരു ഫ്രെയിമും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജെ ഫ്രെയിമിൻ്റെ ലിപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അളവെടുത്തിട്ടുള്ളത്. അടിയിലൊരു വീല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കനം കൂടി കമ്മിയാക്കിയിട്ടാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഡോറിന് കുറച്ച് വെയ്റ്റും കുറച്ച് ലെങ്ത്തും കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ താഴ്ഭാഗത്തൊരു വീലും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4.5 വരുന്ന ഈ ഫ്രെയിം ഈ ഡോറിൻ്റെ ബാക്കിൽ നിന്ന് ഡയറക്റ്റ് സ്ക്രൂ ചെയ്തിട്ടാണ് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തട്ടായിട്ട് വരുന്ന 4.5 നമ്മൾ ഈ ACP ഷീറ്റിൽ നിന്ന് റിബിറ്റ് അടിച്ചു കൊടുക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ നമുക്ക് ആദ്യം ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഡോറ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ അറിയാൻ പാടില്ലാത്ത രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഞാൻ ഈ വർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം തന്നെ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ലോക്കും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.